ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ല ചൂടൻ ഗുഡ് മോർണിംഗ്. ചൂടൻ ഗുഡ് മോർണിംഗ് പറയാൻ കാരണം, നമ്മൾ രാവിലെ നല്ല ചൂട് ചായയോടൊപ്പം നല്ല ചൂടൻ സ്നാക്സുകളും ഒപ്പം ഒരുമിച്ച് കഴിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് പറയാൻ പോകുന്നത് നല്ല ചൂടൻ വെളിച്ചെണ്ണ പത്തിരിയും നല്ല ചൂടൻ സവാള വടയും എങ്ങനെ രാവിലെ കഴിക്കാം, അല്ലെങ്കിൽ കഴിക്കണത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് കാണണ്ടേ? കമാൺ. സ്ഥലം പറയണ്ടല്ലോ, എറണാകുളത്തുള്ള കറുകപ്പള്ളി ജംഗ്ഷനാണ്. അവിടെയുള്ള തലശ്ശേരി ബേക്കറിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം മറക്കരുത്, ആദ്യമായിട്ട് കാണുന്നതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്തു തരണം കേട്ടോ. അപ്പോൾ തലശ്ശേരി ബേക്കറിയുടെ കാര്യം പറഞ്ഞാൽ, ഇത് കാലത്ത് 5 മണിക്ക് തന്നെ ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്യും. 5 മണിക്ക് നല്ല ചൂടൻ പത്തിരിയും സവാള വടയും ഉണ്ടംപൊരിയും പഴംപൊരിയൊക്കെ റെഡിയായിട്ടുണ്ടാവും. കാലത്തിന് ആൾക്കാർ അതിനുള്ള കുടിക്കാനും തിന്നാനുള്ള തിരക്കുമായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ കയറി നോക്കിയപ്പോൾ ഞാൻ എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല മുരിഞ്ഞ സവാള വടയാണ്. അപ്പോൾ സവാള വട ഞാൻ ഓർഡർ ചെയ്തു. അദ്ദേഹം വേഗം നമുക്ക് പാക്ക് ചെയ്യുന്ന അത്യാവശ്യം പുറത്ത് തരാം. അപ്പോൾ ഞാൻ ഈ സാധനം വാങ്ങിച്ച അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. ഇനി നമുക്ക് പോകേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്, നേരെയാണ് എസ് ആർ ബേക്കറി, നമ്മുടെ റഫീഖാടെ കടയിലേക്കാണ് പോകുന്നത്. ഇതും ഞാൻ ഈ മുമ്പ് പല വീഡിയോ എസ് ആർ ബേക്കറി ചെയ്തിട്ടുണ്ട്. അയ്യോ, വന്നപ്പോഴേക്കും ഞാൻ ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിച്ച പത്തിരി 2-4 എണ്ണം ഉള്ളല്ലോ. റഫീഖ എന്ന് വിളിച്ചപ്പോൾ റഫീഖ് പറഞ്ഞ സാധനം പോലെ ഇതേ കെട്ടക്കണ കണ്ട, ആഹാ ഇതേ സ്വർണ്ണ വർണ്ണായി. ഇവൻ എന്നെ വാരി കൊട്ടയിലേക്ക് ഇട്ടു. കണ്ട റഫീഖ് എന്നെ പാക്ക് ചെയ്ത സാധനം തന്നു. അങ്ങനെ നമുക്ക് പോകാം. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ സഹോദരന് നല്ല ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഫിനിഷിങ് സമയത്താണ് ഞാൻ എത്തുന്നത്. അവനങ്ങോട്ട് ചട്ടിയിലിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഉച്ചാറാക്കണം, നോക്കിക്കോ. അങ്ങനെ സാധനം നമ്മുടെ ഹോംലി ബീഫ് റോസ്റ്റൊക്കെ റെഡിയായി. കണ്ട നല്ല ഭംഗിയായിട്ട് പുള്ളിക്കാരി അലങ്കരിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എസ് ആർ ബേക്കറിയിലെ നല്ല ക്രിസ്പി പത്തിരി, നമ്മുടെ തലശ്ശേരി ബേക്കറിയിലെ നല്ല ക്രിസ്പി സവാള വട, വെയിറ്റിംഗ് ഫോർ മീ. അപ്പോൾ പത്തിരിയും സവാള വടയും നല്ല ബീഫ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ താഴത്തൊന്നും സ്ഥലമില്ല, അതിന് വീടിൻ്റെ മുകളിലേക്കൊന്ന് നോക്കുക. അതല്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നെ മാത്രം ഇവിടെ കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ നമുക്ക് സവാള വട തിന്നാം, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നല്ല നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല മുരിഞ്ഞിരിക്കുന്നതും ബീഫ് ഫ്രൈ കടക്കൻ. നല്ല തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് നല്ല ക്രഞ്ചി. ചൂടൻ പത്തിരിയാണേ, ഇതിങ്ങനെ ഒരു പതക്കാട് വെക്കുക, എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഉണ്ട, ഇങ്ങനെ അങ്ങ് പിടിക്കണം. ഇത്ത അങ്ങോട്ട് ഒരു കയറ്റം കയറ്റാനുണ്ടല്ലോ, പൊള്ളിയായിരിക്കും പൊള്ളി. പൊളി മോനെ പൊളി.
ഇത് നല്ല കാലത്തൊക്കെ നല്ല ടേസ്റ്റാണ്. നല്ല മുരിഞ്ഞ പത്തിരി നല്ല ടേസ്റ്റാണ് സാറ. അപ്പം ഇതിൻ്റെ മെയിനായിട്ടുള്ള പറയാനുള്ളത് വട, നല്ല ക്രിസ്പി വട, തലശ്ശേരി ബേക്കറിക്ക് ആദ്യം തന്നെ ഒരു സുലാൻ, റഫീഖയുടെ പത്തിരി അടിപൊളിയാണ്, അതും അതിനും ഒരു സുലാൻ. പറഞ്ഞാൽ സാധാരണ ഞാൻ ആദ്യം ഇവിടെ തുടങ്ങി വെക്കുന്നത് തലശ്ശേരിയിലാണ് ഈ സാധനമൊക്കെ. അതിനുശേഷം പിന്നെ തുടങ്ങിയാണ് എച്ച് ആർ ബേക്കറി, റഫീഖയുടെ കടയൊക്കെ. രണ്ടും കട്ടയ്ക്കട്ടയ്ക്കാണ് നല്ല ഫുഡ്, നല്ല ചൂടൻ ഫുഡുകളാണ്, അല്ലെങ്കിൽ ചൂടൻ സ്നാക്സുകളാണ് കാലത്ത് തന്നെ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വാങ്ങിക്കാറുണ്ട്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി, നിങ്ങളെപ്പറ്റി അറിയിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നല്ലതാണ് ഷെയറും ചെയ്യണം. അപ്പോൾ ഇനിയും വീഡിയോയിലോട്ട് മുന്നോട്ട് വരും. നിങ്ങൾ സഹായിക്കണം. സുലാൻ. ആശ്വാസമായി തീർന്നു.